ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതാ നമ്മുടെ കഴുകചേട്ടൻ വരുന്നു. ചിഞ്ചു, ഞാൻ പോട്ടെ. അച്ചോസി നിൽക്കു, നമുക്ക് കഴുകച്ചേട്ടന്റെ വിശേഷങ്ങൾ കേൾക്കാം. ഞാൻ കഴുതയാണ്. ശരി തന്നെ, എനിക്ക് ബുദ്ധിയില്ലെന്ന് എല്ലാവരും പറയുന്നു, പക്ഷേ എനിക്കും എന്റേതായ ബുദ്ധിയുണ്ട്. എന്താ കഴുതച്ചേട്ടാ ഒറ്റയ്ക്ക് സംസാരിച്ചു കൊണ്ടുവരുന്നത്? അല്ല ചിഞ്ചു, മറ്റുള്ളവരെ വെറുതെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? കഴുതച്ചേട്ടൻ കാര്യം എന്താണെന്ന് പറ. ഓ, ഒന്നും പറയണ്ട. ഞാൻ ഇന്നലെ യജമാനനെയും കൂട്ടി ചന്തയിലേക്ക് പോവുകയായിരുന്നു. ഹോ, ഈ മനുഷ്യന് എന്തൊരു ഭാരം, നാശം. ചേച്ചേ, മനസ്സുകൊണ്ട് ആരെയും പഴിക്കുന്നത് ശരിയല്ല. ഒന്നുമില്ലെങ്കിലും എനിക്ക് ഭക്ഷണം തരുന്ന ആളല്ലേ, മുതലാളിയോട് നല്ല ഒന്ന് രണ്ട് വാക്കുകൾ പറയാം. എന്താ മുതലാളി ഒന്നും മിണ്ടാത്തത്? നമുക്കെന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് നടക്കാം. അപ്പോൾ ക്ഷീണമറിയില്ല? നിന്നോടൊക്കെ എന്തു പറയാനാ, നീ വിവരമില്ലാത്ത കഴുതയല്ലേ. എന്താ ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ, നല്ല രീതിയിൽ പെരുമാറിയാലും കുറ്റപ്പെടുത്തും. മുതലാളി, ആരെയും അങ്ങനെ ആക്ഷേപിക്കരുത്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവും ബുദ്ധിയുമുണ്ട്. ആഹ, കൊള്ളാമല്ലോ. ഏത് കഴുതയാ തനിക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞത്? മരമണ്ടൻ. മുതലാളിക്ക് എന്നെ പറ്റി നല്ല ബഹുമാനം തോന്നിയിട്ടുണ്ട്. ഒന്നുകൂടി സന്തോഷിപ്പിക്കാം. മുതലാളി, ഞാനൊരു പാട്ട് പാടട്ടെ? ഇവൻ മിക്കവാറും എന്നെ കൊണ്ട് മേടിക്കും. എന്റെ മുത്തച്ഛൻ വലിയ പാട്ടുകാരനായിരുന്നു. കഴുതരാഗം. കഴുതേ, ഇല്ലാത്ത കഴിവുകളെപ്പറ്റി പൊങ്ങച്ചൻ പറയരുത്. ഓരോരുത്തരും ചെയ്യുന്ന ജോലി ഭംഗിയായി ചെയ്യുക. പാട്ട് കേൾക്കാനല്ല നിന്നെ ഞാൻ പോറ്റുന്നത്, എന്നെ ചുമക്കാനാണ്. മനസ്സിലായോ? ഈ മുതലാളി ഒരു അഹങ്കാരി തന്നെ. മുതലാളി, സംഗതി അല്പം അപകടമാ. ഈ പാലത്തിന് നമ്മെ രണ്ടുപേരെയും താങ്ങാനുള്ള ഉറപ്പില്ല. കണ്ടില്ലേ ഇളകുന്നത്? പാലം പൊട്ടിയാൽ നമ്മൾ രണ്ടുപേരും വെള്ളത്തിൽ വീഴും. എടാ മണ്ടൻ കഴുതേ, നീ എന്നെ ബുദ്ധി ഉപദേശിക്കുന്നോ? മര്യാദക്ക് നടക്ക്. അയ്യോ മുതലാളി, നമുക്കൊരു കാര്യം ചെയ്യാം. മുതലാളി എന്റെ പുറത്തു നിന്ന് താഴെ ഇറങ്ങി, എന്നിട്ട് നമുക്ക് ഓരോരുത്തർക്കായി അക്കരെ കടക്കാം. ആദ്യം മുതലാളി, പിന്നെ ഞാൻ. എനിക്കിറങ്ങാനൊന്നും വയ്യ, നിന്റെ ഒരു കൊരട്ട് ബുദ്ധി. താൻ നടക്ക്, പാലത്തിന് നല്ല ഉറപ്പുണ്ടെന്ന് എനിക്കുറപ്പുണ്ട്. ബുദ്ധിയില്ലാത്ത കഴുത, എന്നാൽ അനുഭവിച്ചോ. മുതലാളി, പറയുന്നത് സത്യമാണെങ്കിൽ ഏത് കഴുത പറഞ്ഞാലും വിശ്വസിക്കണമെന്ന് മനസ്സിലായില്ലേ? ആരെയും വെറുതെ ആക്ഷേപിക്കരുതെന്ന് മനസ്സിലായില്ലേ? എന്താ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാ കഥകളും പാട്ടുകളും ഇഷ്ടമായില്ലേ? നിങ്ങൾക്കും ധാരാളം കഥകളും പാട്ടുകളും അറിയില്ലേ? അടുത്ത തവണ നമുക്കത്